ൽ നിലവിൽ തന്നെ വലിയൊരു തെരഞ്ഞെടുപ്പ് വിഷയം നിൽക്കുകയാണ് പക്ഷേ ചേലക്കരയിൽ മറ്റൊരു ഉണ്ട് വിഷയം അവിടുത്തെ മഹാകാലൻകാവിലെ വെടിക്കെട്ട് അത് പിന്നെ മുടങ്ങിയിരിക്കുക രണ്ടു വർഷമായിട്ട് പക്ഷെ അവിടെ ദേവസ്വം മന്ത്രി ആയിരുന്നിട്ട് പോലും അവിടുത്തെ എം എൽ എ ആയിരുന്ന കെ രാധാകൃഷ്ണൻ അതിൽ ഇടപെട്ടില്ല എന്നൊക്കെയാണ് അവിടെ ബി ജെ പിയും കോൺഗ്രസും ആരോപിക്കുന്നത് എന്തായാലും വൈകാരിക വിഷയമാണ് തൃശ്ശൂർ പൂരത്തിൽ തന്നെ കൈപുള്ളിയ സി പി എം ഈ വിഷയത്തിൽ എന്തായാലും പരസ്യ പ്രതികരണത്തിനൊന്നും ഇപ്പോഴില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മനോഹരമായ ക്ഷേത്രങ്ങളിൽ നിന്നാണ് എനിക്ക് പിന്നിൽ കാണുന്ന ചേലക്കരയിലെ അന്തിമഹാകാലൻകാവ് ക്ഷേത്രം ഇവിടുത്തെ വെടിക്കെട്ട് വളരെ പ്രശസ്തമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പൂരപ്രേമികൾ എല്ലാ വർഷവും മാർച്ച് മാസത്തിൽ ഇവിടുത്തെ വെടിക്കെട്ട് കാണാൻ എത്താറുമുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ടു വർഷമായി ക്ഷേത്രത്തിലെ വെടിക്കെട്ട് മുടങ്ങിയതാണ് ഈ തിരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ ചൂടുള്ള ഒരു രാഷ്ട്രീയ വിഷയമാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാണ് കഴിഞ്ഞ രണ്ട് വർഷവും ഇവിടുത്തെ വെടിക്കെട്ട് തുടങ്ങിയത് അനുമതി കിട്ടാതിരുന്നത് അപ്പോഴൊക്കെയും ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ ഇടപെടുകയേ ചെയ്തില്ല എന്നുള്ളൊരു ആരോപണമാണ് കോൺഗ്രസും ബി ഒരുപോലെ ഉയർത്തുന്നത് തൃശൂർ പൂരം കലക്കിയത് പിണറായി വിജയൻ നേരിട്ട് എ ഡി ജി പി അജിത് കുമാറിനെ ഉപയോഗിച്ചാണെങ്കിൽ ദേവസ്വം മന്ത്രിയായിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ നേരിട്ട് ഒരു ക്ഷേത്രത്തിലെ ഉത്സവം തടസ്സപ്പെടുത്തുകയും അത് നടത്താതിരിക്കുകയും ശ്രമിച്ചത് അതിനുള്ള കൃത്യമായ മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വാസികൾ നൽകും ബോധപൂർവം സി പി എം നേതൃത്വം പ്രത്യേകിച്ച് കെ രാധാകൃഷ്ണൻ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ വെടിക്കെട്ട് മുടക്കി പൂരം അലങ്കൊലപ്പെടുത്തി എന്നുള്ളതാണ് ബി ആരോപണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ ചേലക്കരയിൽ ഭൂരിപക്ഷം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അതിമഹകാളങ്കാവ് ക്ഷേത്രത്തിലെ വെടിക്കെട്ട് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിവാദമാണെന്ന് തിരിച്ചറിവ് സി പി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസും ബി ജെ പിയും നടത്തുന്ന പ്രചാരണങ്ങൾക്ക് മറുപടി പറഞ്ഞ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലുമാണ് സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വം രാധാകൃഷ്ണനെ അനാവശ്യമായ വിവാദത്തിലേക്ക് വലിച്ചിടക്കുകയാണെന്നും പെസോ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാൻ കഴിയാതെ പോയതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ വെടിക്കെട്ട് മുടങ്ങിയതെന്നുമാണ് സി പി എമ്മിന്റെ വിശദീകരണം പൂരവും വേലയും വെടിക്കെട്ടുമൊക്കെ വൈകാരികമായി കാണുന്ന ചേലക്കരയിൽ ഈ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിവാദം ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമോ എന്ന ഉദ്വേഗം മൂന്ന് മുന്നണികൾക്കും ഒരുപോലെയുണ്ട് അന്തിമഹാകാലംകാവ് ക്ഷേത്രത്തിൽ നിന്ന് സുഭാഷം പിള്ളയ്ക്കൊപ്പം എസ് ശ്യാംകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ്